ലക്ഷങ്ങൾ ചെലവഴിച്ച് പണിയാരംഭിച്ച വില്ലേജ് ഓഫീസ് കെട്ടിടം കാടുമൂടിക്കിടക്കുന്നു. ആളനക്കമില്ലാത്ത കെട്ടിടത്തിൽ താമസം തെരുവ് നായ്ക്കളും ഇഴജന്തുക്കളും. പുതുതായി പണിത വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസിനാണ് ഈ ദുർവിധി. ഒരു വർഷം മുൻപ് 44 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം പണി തുടങ്ങിയത്. കെട്ടിടം പണി ഏതാണ്ട് പൂർത്തിയായ സമയത്താണ് സമീപവാസിയായ ഒരാൾ പുരയിടത്തിലേക്ക് വഴി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി സ്റ്റേ ചെയ്തതോടെ വില്ലേജ് ഓഫീസിന്റെ പണിയും നിലച്ചു. പണി പൂർത്തിയാകാതെ കിടക്കുന്ന കെട്ടിടത്തിന് ചുറ്റും കാടും ചെടികളും വളർന്നതോടെ മനുഷ്യർ കടന്നു നോക്കാതെയായി. പകരം തെരുവുനായ്ക്കളും പാമ്പും പാർപ്പ് തുടങ്ങി. ഇപ്പോൾ വരന്തരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ മുകളിലെ നിലയിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇവിടേക്ക് വയോജനങ്ങൾക്കും വയസ്സായവർക്കും കയറി ചെല്ലാൻ വളരെയധികം കഷ്ടത അനുഭവിക്കുകയാണ്. കയറി ചെന്നാലും അവിടെ നിന്ന് ഇരിക്കാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസ് നിലകൊള്ളുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ വില്ലേജ് ഓഫീസ് പണിത് ജനങ്ങൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് റവന്യൂ മന്ത്രിക്കും കളക്ടർക്കും നിവേദനം നൽകിയിരിക്കുകയാണ്. ഇവിടേക്ക് പ്രായമായവർക്കും അംഗപരിമിതർക്കും കയറി ചെല്ലാൻ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്ന് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം പണി പൂർത്തിയാക്കാൻ നടപടി ആവശ്യപ്പെട്ട് റവന്യൂ മന്ത്രിക്കും കളക്ടർക്കും നിവേദനം നൽകിയിരിക്കുകയാണ് സുരേഷ് ചെമ്മനാടൻ. TCV പുതുക്കാട്.